ഇവൻ ഇങ്ങനെ നേരത്തെ വാലയുടെ ചകത്ത് ഇരുന്നാൽ നാളെ രാവിലത്തെ കാപ്പിക്കാരിയും ഇങ്ങനെ അൾസർ ഉള്ളവനെ എന്റെ വിഷമം അറിയും. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഒമൻകുട്ട, ഇവൻ രാവിലെ 25 രൂപ ചോദിച്ചപ്പോ നീ കൊടുക്കാത്തോണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞോണ്ടാ ഞാനും കൂടെ പോകുന്നത്. നീ രൂപ കൊടുക്കാത്ത നിന്റെ തെറ്റ്, ഇവനവിടെ വന്നത് ഇവന്റെ തെറ്റ്. എക്ക സമയദോഷം കൊണ്ടാ, നമുക്ക് മറക്കാം. ദേ ഇവനോട് സോറി പറയാൻ വന്ന് നിൽക്കുക. അത് പറ്റില്ല, വെറുതെ ഇരിക്കണോ? നീ ശ്രീകോവിൽ ഒന്ന് തുറക്ക്. ഓമനക്കുട്ട, എന്താ സോറി പറയടാ. ആ സോറി. ഓ, വരെ വെച്ചിരിക്കുന്നു. നാളെ രാവിലത്തെ ഗോതമ്പിനുള്ള കാശ്. 3 ദിവസമല്ലേ അയാൾ ഗോതമ്പ് വാങ്ങിച്ചിട്ട്. ഇതൊക്കെ ആരുന്ന് തീർക്കുന്നു? ഒരു പാക്കറ്റ് പല്ലുകുത്തി. പല്ലുകുത്തി മാത്രമാക്കണ്ട, ചവിത്തോണ്ടുകൂടി വാങ്ങിക്കാം. ശമ്പളം കിട്ടിയിട്ട് 10 ദിവസം ആയിട്ടുള്ളൂ. തീർന്നു തീർന്നോ? അപ്പൊ ഈ മാസം എനിക്ക് ഓടയില്ലെന്നോ? നിങ്ങൾ എന്ത് കണ്ടിട്ട് അയ്യരെ മാസം മാസം വാടക ഞങ്ങളോട് ചോദിക്കുന്നത്? ഇനി വാട. ഫ്രിഡ്ജും ഫർണിച്ചറും അടക്കം വീട് എന്നിട്ട് എനിക്ക് വാടകയില്ലെന്നോ? ഈ വീട്ടിൽ താമസിക്കുന്നതിനെ നിങ്ങൾ വാടക ഞാൻ കയറണം. അടുക്കളയിൽ ചോർച്ച, കുളിമുറി വെള്ളമില്ല, കക്കൂസിന് കഥകളില്ല, കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഭാര്യയില്ല, മക്കളുമില്ല, പിന്നെ ആർക്കാ ഇതൊക്കെ? അകത്തോട്ട് കയറ്, വാതിലടക്ക്, നീ വാട. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഒന്നും വേണ്ട, വാടാന്നാ മതി. ലക്ഷ്മിയെ, ഉങ്ക അപ്പ എങ്കേ? അപ്പ ഓഫീസ് വല്ല ബാംഗ്ലൂർ പോയിരിക്കാങ്ക. എപ്പ വരുവാങ്ക? അടുത്ത വാരം വന്നിരുവാങ്ക. ഇനി ഒരു വാരം ആകുമോ? നമ്മ വാട കൊടുക്കില്ലേ? അത് പത്തി എനക്ക് ഒന്നും തരിയാതുങ്ക. എല്ലാവരും തരിയാതെന്ന് പറഞ്ഞാ എന്തി? ചെറിയാച്ചോ, ഞാനേ ഇത്തവണ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ തലയിലെടുത്ത് പത്രത്തി വന്നിട്ടുണ്ട്. കയ്യിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നെങ്കിൽ നോക്കാനൊരു മൂടുണ്ടായിരുന്നു. ആ, ഒരു ഗ്ലാസ് എനിക്കൂടെ തന്നിട്ട് കുടിക്കടാ, പ്രായത്തെങ്കിലും ബഹുമാനിക്ക്. ഇതെന്റെ കട്ടൻ കാപ്പിയാ? ഓഹോ, ത്രിഗുണൻ റം. സൂര്യൻ നിലത്തുനിന്ന് പൊങ്ങട്ടടാ, വെറും വയറ്റ് വലിച്ചു കയറ്റാതെ കരള് വാടും. താൻ ഇങ്ങനെ പരത്തി സ്നേഹിക്കാതെ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വയ്ക്ക്. അതെ, പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ജാതകത്തിൽ 7.5 ശനിയുടെയും ആഗ്നേയ ഗ്രഹത്തിന്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തീയുടെയും വെള്ളത്തിന്റെ അടുത്ത് പൊക്കൂടാ. ആ, എന്നാ ഇറങ്ങ വെളിയിലോട്ട്. കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ അണ്ണാക്കിൽ ഒഴിച്ചു തരാം. ചെല്ല്. അല്പം പരസ്പര ബഹുമാനം വേണം. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ PWD സൂപ്പർ എന്നാണ് കേട്ടോ. ആ ചെല്ല്. അവൻ ശരിയാകത്തില്ല. ഇതെന്താടാ കാടി വെള്ളം പോലെ ഇരിക്കുന്നത്? പഞ്ചാരയില്ലേ കട്ടൻ കാപ്പി ഇങ്ങനെ. പഞ്ചാര എന്തി? പഞ്ചാര ഇല്ല. ഓമന കുട്ടനായിരുന്നു, നീ ഇങ്ങനെ കൊടുക്കൂടാ? ആ, അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ മലപ്പുറത്ത് സർവീസ് ഉണ്ടായിരുന്നപ്പോ രണ്ടും കൂടി വന്ന് എന്നെ മുടിപ്പിച്ചില്ലടാ. എന്നിട്ട് എന്റെ ജന്മത്തിൽ പാപഗ്രഹം വന്നപ്പോ നിനക്കൊക്കെ എന്തും ആകാമെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം, ഞാൻ കട്ടൻ കാപ്പി വെച്ച കട്ടൻ കാപ്പി തന്നെ തരണം. ഇങ്ങനൊക്കെ പറയാം, ഞാനാരാ തന്റെ വേലക്കാരനോ? എന്ന് വെച്ചോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് കണ്ണടക്കാന്ന് വെച്ചാ ഈശ്വര എന്റെ തലയിലെടുത്ത് ഭയങ്കരം തന്നെ. ഗ്ലാസ് ഗ്ലാസ്. ഓമനക്കുട്ട, ഇവൻ നിന്റെ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. മനുഷ്യന് ഒരു പണിയില്ല എന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് പണി പഠിക്കാൻ വേണ്ടത്? ആർക്ക് പണിയില്ലെന്ന്? എനിക്ക് പണിയൊക്കെ ഉണ്ട്. ഓ, അറിയാം. കണ്ട വെമ്പിള്ളേരെ വളയ്ക്കുന്ന പണി? അതെന്റെ കഴിവാ. കാഷായത്തിൽ പൊറിഞ്ഞു വന്നിട്ട് ഒരു പട്ടിക്കും വേണ്ടല്ലോ. പ്രായത്തെ ബഹുമാനിക്കണേ. ഗ്ലാസ് എറിഞ്ഞ് ഉടച്ച എന്തിനാണെന്ന് പറ. ആ പറയൂ. എനിക്ക് ഇനി ഗ്ലാസ് എറിഞ്ഞ് ഉടക്കാനും വയ്യ, കണ്ടവൻ കുടിച്ച ഗ്ലാസ് കഴുവാനും വയ്യ. ഓമനക്കുട്ട, ഇവ അടുക്കള സോപ്പ് പെരുമാറുന്നതിന്റെ മൂപ്പ. ആ, അത് തന്നെയാ. എന്നെ കൊണ്ട് ഇനി അടുക്കള പണി പറ്റിയല്ല. വേണമെങ്കിൽ ഒരു വേലക്കാരൻ ചെറുക്കനെ അന്വേഷിച്ചോണം. ആ, ഒരു പങ്ക് ഞാനും തന്നേക്കാം. അത്രയുള്ള പ്രശ്നം? ആ, ഒരു മാസത്തിനകം ഏത് വൈകുണ്ഠത്തുനിന്നാണെങ്കിലും ഒരു വേലക്കാരൻ പയ്യനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഒന്ന് തൊള്ളയടക്കി, മനുഷ്യനൊന്ന് ഉറങ്ങട്ടെ. തൃപ്തിയായല്ലോ. ഓ ഓ, പരിമാനമുള്ള ഏക ഒരുത്തൻ. ഒരുപോലെ കണ്ണടയ്ക്കാനുള്ള യോഗമില്ല. ഉത്രാടൻ നക്ഷത്രക്കാരുടെ വിധി പൊതുവെ ഇങ്ങനെ. എന്റെ അയ്യരെ ഒത്തു കിട്ടി. എന്ത് പണി ചെയ്യാനും അവൻ തയ്യാറാ. അവനൊന്ന് രക്ഷപ്പെട്ടാ മതി. എന്തും കൊടുക്കാൻ ഞാനും തയ്യാറാ. ആ ചെറിയാന്റെയും പിഷാരടിയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാ മതി. രാവിലെ ഇവിടെ കുത്തിയിരുന്ന് ജാതകം വായിക്കാതെ എന്നെ ഒന്നും സഹായിക്കും. നിങ്ങൾക്കൊക്കെ ദോഷമിട്ട് തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. എന്നാര് പറഞ്ഞു? തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ദോഷമിടുക എന്നുള്ളതാണ് നിന്റെ കർമ്മം. ജാതകയോഗം. ദോശ ഇരുന്ന് അടുക്കളയിലോട്ട്. അവിടെ കിടന്ന് കരിയട്ടെ. അതാണ് നമ്മുടെ വീട്. നീ നേരെ അടുക്കളയിലോട്ട് എന്നൊരു ചായ ഇട്ടോ. ആ, അവിടെ ഇരിക്കുന്ന ആരെ മൈൻഡ് ചെയ്യണ്ട. നീ ഏതാടാ? എടാ കൊച്ചനെ, നീ നല്ലോണം ആലോചിച്ചോ. വീട് മാറി കയറിയതാണോ? അല്ലല്ല, ഞാൻ ഈ വീട്ടിലേക്ക് തന്നെയാ വന്നത്. എന്നോട് പറഞ്ഞു ആരോടും ഇണ്ടാ അടുക്കളയിൽ ചായ ഇട്ടോളാൻ. ആര്?
മറ്റേ ചേട്ടൻ. മറ്റേ ചേട്ടനോ? അതെ, ഈ ചേട്ടൻ. നിങ്ങൾ എന്നെ ഒരു ഞൊന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനിയെങ്കിലും ഈ വീട്ടിൽ സമാധാനം വേണം. ഇന്നു മുതൽ അടുക്കള കാര്യമല്ല അവൻ നോക്കിക്കൊള്ളു. ചാപ്പാട് സമയത്ത് രണ്ടുപേരും വാ എന്ന് തുറന്നു കൊടുത്താൽ മതി. അവനോട് അധികം വർത്തമാനമൊന്നും വേണ്ട. നീ എന്ത് വർത്തമാനായി പറയുന്നേ? അത് കൊള്ളാം. അപ്പൊ ഞങ്ങളൊക്കെ വെറും ഓച്ചന്മാരോ? ആ അത് പിഷാരടി പറഞ്ഞത് നേരാ. നീ ഒരുത്തനെ കൊണ്ട് നിർത്തിയെന്ന് വെച്ച് അവൻ ഞങ്ങളെ റെസ്പെക്ട് ചെയ്യണ്ടേ? അതിന്യായം. ഒരു പയ്യൻ വീട്ടുവേലക്ക് വന്നാൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം. അതെ അതെ. അല്ലെങ്കിൽ നാളെ അയ്യർ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങോട്ട് കയറി വരുമ്പോ താൻ ഏത് കൊജ്ഞാനാണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതെ, ഞാനിപ്പോ എന്താ വേണ്ടത്? ഞങ്ങളെയൊക്കെ മാന്യമായ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്തണം. ഇരി ആ അയ്യരും ഇരുന്ന ഇന്ന് മുതൽ നിനക്ക് മൂന്ന് ചേട്ടന്മാരാണ് ഉള്ളത്. മൂന്നല്ല, നാല്. മൂന്ന് ചേട്ടന്മാരും ഒരപ്പൂപ്പനും. എല്ലാവരെയും നീ ഒരുപോലെ കാണണം, സ്നേഹിക്കണം, അനുസരിക്കണം. എന്താണ് അവന്റെ പേര്? രാംകുമാർ ചെങ്ങമനാട്. നീ ചെങ്ങമനാട് മൊത്തം മേടിച്ചോ? അല്ലേലും രാംകുമാർ എന്നൊക്കെ വിളിക്കാൻ വലിയ പാടാ. വല്ല ഐ എസ് ഓഫീസറെയും വിളിക്കുവാന്ന് ചോദിച്ചു. നമുക്കിവനെ രാമാന്ന് വിളിക്കാം. വിളിക്കാനൊരു സുഖമുണ്ട്, പുണ്യവും കിട്ടും. രാമ രാമ. അത് മതി. എന്താണ് അതിന്റെ നക്ഷത്രം? ചിത്തിര. എന്താ അവനെ പറഞ്ഞുവിട്, പോക്ക് കേസ. ചിത്തിര നക്ഷത്രം അക്കുടി നാശം, സ്ഥാനഭ്രംശ, ധനക്ഷയം, അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാന്തിത. എന്നെ പാട് നോക്ക്, ഒരു കുഴപ്പമില്ല. നീ ഒന്നേ, നീ അവന്റെ ചെവി ശ്രദ്ധിച്ചോ. ആന ചെവിയാണ്, അതായത് കൃത്യബോധവിഹീനൻ. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം, ഗജ ഫ്രോഡ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം സാർ നോക്കിക്കൊണ്ടാ മതി. തൽക്കാലം അവനൊന്നും പണി ചെയ്ത് തുടങ്ങട്ട്. എങ്ങനുണ്ട് ഊണ്? കൊള്ളാം. എന്നാ കൊള്ളുകാല. കന്നാലിക്ക് കൊടുക്കുന്ന പോലെ ചേനയും വാഴക്കയും കണ്ടം തുണ്ടമായി വെട്ടിയിട്ട് പുഴുങ്ങി അവയലാകല കേട്ടോ. അങ്ങനെ ആക്ഷേപിക്കൊന്നും വേണ്ട, അവൻ നന്നായിക്കോളും. പണ്ടേ എനിക്ക് അൾസറാ, എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റൂ. എന്നാ എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് ഇനി കണ്ടവനെ ക്ലാസ് വിടാൻ പറ്റിയല്ല. വേലക്കാരൻ വരുന്നതിന് മുമ്പ് അതിന്റെ കുഴപ്പം, ഇപ്പൊ വന്നപ്പോ അതിലും കുഴപ്പം ഉണ്ട്. ഓ, അങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പതിവ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. എന്നാ ഉണ്ണുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ബാത്റൂമിൽ വെച്ചേക്കണം, ഉടനെ ആവശ്യം വരും. ഓ, അത്രയ്ക്ക് പോറന്നല്ല. നീ എന്തിനാ അവന്റെ സൈഡിൽ ഇരിക്കുന്നേ? പിന്നെ ഇയാളെ ഉണ്ടാക്കും. ഇയാൾ ഇങ്ങനെ കീരിയും പാമ്പും കളിച്ച് ഇനി എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ഒരു മാസം അവനിവിടെ നിൽക്കും, അതിനകം വെച്ച് ഞാൻ അവനെ എല്ലാം പഠിപ്പിച്ചെടുത്തോളാം. അല്ല, അവനെ പഠിപ്പിച്ചെടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. എന്നാൽ അവൻ എവിടെ കിടക്കും? അവനിവിടെ എവിടെയെങ്കിലും കിടക്കും. അവനെന്താ, ആനയാണോ? ആനയല്ല, ആന ചെവി. ചിത്തിര നക്ഷത്രമാണ്, സൂക്ഷിച്ചില്ലേ ഇരിക്കുന്നിടം തോണ്ടും. അവൻ പിഷാരടി കൊടുക്കണം. പറ്റുകയല്ല, ഒരു വർഷത്തേക്ക് ആരുമായും സഹശയനം പാടില്ല. ഓമനക്കുട്ടൻ്റെ കൂടെ കിടക്കട്ടെ. എല്ലാം ഓമനക്കുട്ടൻ്റെ പള്ളിക്ക് വെച്ചു. വൈകുന്നേരം വരെ പണിയെടുത്ത് രാത്രി സ്വല്പം പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് പങ്കിടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ചെറിയ ഒന്ന് സഹകരിക്കുക. അയ്യോ, അത് മാത്രം പറ്റിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, കാഞ്ഞിരപ്പള്ളി തന്നെ സ്വന്തം അനിയൻ വന്നിട്ട് ഞാൻ എന്റെ കൂടെ കിടത്തിയോ? കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഹോട്ടലിൽ മുറി എടുത്ത് കൊടുത്ത് താമസിപ്പിച്ചു. എന്റെ കൂടെ ആരെയും കിടന്നാ എനിക്ക് ഉറക്കം വരിയല്ല. ഇവനെ എവിടെങ്കിലും ഒന്ന് കിടത്തണമല്ലോ. എവിടെങ്കിലും കിടത്തിയാ പോരാ, ഭദ്രമായിട്ട് കിടത്തണം. എന്തൊരു സംസാരം! ബൈക്കിൽ കൂടി വിളിച്ചു കൂടുതലുണ്ടല്ലോ. ഞങ്ങൾ അയ്യരുടെ ഗതികേടിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു. സമയത്ത് വാടക കിട്ടുന്നില്ലെന്ന് ഒഴിച്ചാൽ പിന്നെ എനിക്കെന്താ ഗതികേട്? എന്താ ഗതികേടെന്ന്? രാത്രിയിൽ അയ്യര് ഉറങ്ങാൻ കിടക്കുന്നു, പെട്ടെന്ന് തൊണ്ട വരലെന്ന പോലെ, നെഞ്ചിൽ ഒരു വേദന. സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയ്യർ കാലിയാകാൻ പോകുന്നു, ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ ശരിയല്ലേ ഓമനക്കുട്ട? ശരിയാണോ എന്ന് ചോദിച്ചാ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൂന്നുപേരും ഉള്ളപ്പോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ, അത് കൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഉടനെ നിങ്ങൾ എന്നെ കടിച്ചിറാൻ വന്നില്ലേ. രാമ, രാമ, നീ പകൽ മുഴുവൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് രാത്രി അയ്യരുടെ കൂടെ പോയി കിടന്നോണം. പോത്തുപോലെ ഉറങ്ങാനല്ല, നട്ടപ്പതിരേക്ക് അങ്ങേർക്ക് വല്ല വിമ്മിഷ്ടമോ ശ്വാസമുണ്ടോ? പയ്യന് മനസ്സിലാകണ്ടേ അയ്യരെ, വന്നാൽ ഉപകരിക്കാൻ വേണ്ടിയാ. ഷാരടി, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ആനച്ചെവിയാണ്? ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് അതൊന്നും ഏശയില്ല. പിന്നൊരു കാര്യം, അവന്റെ രണ്ട് കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങന. രാമ, നീ ചെല്ലേ. ഓ, വാടാ.
രാവിലെ ഇനി എത്തിയേക്കണേ, അയ്യര അവന് പുതയ്ക്കാൻ ഒരു കമ്പിളി കൊടുത്തേക്ക്. എന്താ ഇത്, എന്തടപ്പാ നീ അടച്ചേ? എന്താ ഞാൻ തുമ്മിയതാ? നിന്റെ കൈ എവിടെ? എവിടെ? ഇതിനെ പുറകെ കിട്ടുന്നത്? മനുഷ്യൻ സ്വസ്ഥാരമില്ലെന്ന് വെച്ചാൽ ഇല്ലേ. എനിക്കകത്തൊരു പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അവിടെ നിന്നാ മതി കേട്ടോ. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ നിന്നാ മതി. ആ നിന്റെ കൈ എവിടെ? രണ്ട് കൈ ഉണ്ടല്ലോ. ഞാൻ ഇവനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ദേ ഒറ്റ രാത്രി കൊണ്ട് അയ്യർ ഈ പരുവത്തിലായില്ലേ? അല്ലേ പറഞ്ഞത് ശുദ്ധ ബ്രാഹ്മണിയൊന്നും ഏൽക്കില്ലെന്ന്? ശുദ്ധ ബ്രാഹ്മണൻ അതൊന്നും യേശുല്ല, അയ്യര് അതല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ. ഈ നിമിഷം അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നാണ് ബുദ്ധി. അവനെ പറഞ്ഞിവിടെ അയ്യാക്ക് ഇത്ര ധൃതി എന്തുവാ? ആരും ധൃതി വെച്ചിട്ട് കാര്യമില്ല, ഒരു മാസം അവൻ ഇവിടെ നിൽക്കും. അപ്പൊ കിടപ്പ് വീണ്ടും പ്രശ്നമാകും? പ്രശ്നമാകില്ല, നറുക്കിട്ടെടുക്കാം. നമ്മുടെ മൂന്ന് പേരുടെ പേരും ഇതിനകത്തുണ്ട്. അയ്യരെടുക്കട്ടെ. ആരുടെ പേര് വരുന്നോ ഒരു മാസം അവൻ അയാളുടെ മുറിയിൽ കഴിയും. നറുക്കെടുപ്പൊന്നും പറ്റത്തില്ല. അതെന്താ, ഇവൻ ഇതിനകത്ത് നമ്മുടെ രണ്ടുപേരുടെയും പേര് മാത്രം എഴുതിയിട്ട് കാണൂ? അത് ശരിയാ. ഒന്ന് വിശ്വസിക്കണേ. എന്റെ പേര് വേണ്ടട്ടോ? അയ്യരുടെ പേരൊന്നും എഴുതിയിട്ടില്ല അവിടെ. ചുമ്മാ ഉണ്ട്, വിശ്വാസമായ കുലുക്കാവല്ലോ. ഓമനക്കുട്ടൻ, ഓമനക്കുട്ടൻ തന്നെ. അയ്യരെ, വിശാരണി കഥ തുറക്കാൻ. ചാരടി അവൻ തുറന്നു കൊടുക്ക, ഇല്ലെങ്കിൽ എന്റെ കഥ കഴിഞ്ഞ വിളിക്കും. കഥ തുറക്കാൻ ഞാൻ പറഞ്ഞത്. ആരുമില്ലേ? അയ്യരകത്ത് കയറിക്കോ, കഥ കടച്ചോ. എന്ത് പണിയായി കാണിച്ചത്? ആരാ ഇത് പൂട്ടിയത്? ഞാനാ. ഓ, ഞാൻ എന്താ വല്ല മോട്ടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചോ? നീയല്ല, ഇവനാ ചിത്തിര ആനച്ചെവി. അവന്റെ വെച്ചുള്ള നോട്ടം കണ്ടോ, ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ വാതില് പൂട്ടും, രാവിലെ തുറന്നെന്നുള്ള വലിയ ഉപകാരം. അങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടല്ലോ. ഒന്നുമല്ല പീഡബ്ല്യൂഡി ഒന്ന് പിരിച്ചു വിട്ടത്. ഒന്നുമില്ല. ആ
എന്തിന്റെ അസുഖമാണ്? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? ചേട്ടനല്ല അസുഖം, അസുഖം നിനക്ക. നീ ആരുടെ അടുത്താണ് അവിടെ നിന്ന് കൈക്കറി കാണിച്ചോണ്ടിരുന്നത്? ഞാൻ ചുമ്മാ ഇരിക്കുകയാണ്. ചുമ്മാ ഇരിക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത്? നീ ഇവിടുത്തെ ആരാ? എടാ നീ ഇവിടുത്തെ ആരാന്ന്? എന്താ ഇവിടെ ഒരു ബഹളം? അയ്യരെ ഇവനിവിടുത്തെ ആരാ? അവൻ നമുക്കെല്ലാം വേണ്ടപ്പെട്ട ഒരു പയ്യൻ. വേണ്ടപ്പെട്ട പയ്യനൊന്നും അല്ല, ഇവിടുത്തെ വേലക്കാരനാ. വേലക്കാരൻ അകത്തോട്ട് വെച്ചാട്ടെ, പാലടച്ചേക്ക്. നീ ഇങ്ങോട്ട് വന്നടാ. നീ ഇവിടുത്തെ ആരാ? വേലക്കാരൻ. ഒരു വേലക്കാരൻ ചെയ്യേണ്ട പണി എല്ലാം ചെയ്തിട്ടാ ഞാൻ അവിടെ പോയിരുന്നത്. നീ എന്തോന്ന് ചെയ്തു? ഞാനോ മുറ്റടിച്ചു, തുണി കഴുകിയിട്ടു, ചോറും കറിയും വെച്ചു. തീർന്നോ ജോലി? ആ തീർന്നു. ഇനിയിപ്പോ ഒരു പണി ഇല്ല. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? തുപ്പി. മുറ്റ തുപ്പാമല്ലായിരുന്നോ? എനിക്കിപ്പോ ഇവിടെ തുപ്പാനാണ് തോന്നിയത്. എവിടെയാണെങ്കിലും തുപ്പുക എന്നുള്ളത് എന്റെ ജോലി, അത് തുടയ്ക്കുക എന്നുള്ളത് നിന്റെ ജോലി. കാരണം നീ ഇവിടുത്തെ വേലക്കാരനാണ്. തുടക്കടാ. പോയി കഴുകിക്കൊണ്ടോടാ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഷർട്ടിനകത്ത് കയറി നടന്നോളൂ. പത്ത് പേര് കണ്ടാലെങ്കിലും വേലക്കാരനാണെന്ന് തോന്നണ്ടേ? ഈ ഒരു കാര്യത്തില് ഞാൻ റഹ്മാനെ സമ്മതിച്ചിരിക്കുക. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളില് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഭ്യന്തരമന്ത്രിയുടെ ഡ്രൈവർ നമ്മൾ അലയച്ചാരാണ് സാർ. ഒരു ട്രാൻസ്ഫറിനെങ്കിലും പ്രയോജനപ്പെട്ടില്ലേ പിന്നെ പണ്ട് ബംഗ്ലാ കെട്ടിച്ചോടുത്തോണ്ട് എന്താ കാര്യം? അത് ശരിയാ. മണ്ണ് ഇത്ര ഇട്ടാ മതിയോ സാർ? ആ മണ്ണ് കുറച്ചുകൂടെ വേണം. തെക്കേ മൂലയ്ക്ക് കുറച്ച് മണ്ണിന്റെ കുറവുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ഈ മണ്ണും ചെടികളൊക്കെ നാട്ടുകാർ സംഭാവന എന്നാന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ആരും തരും റഹ്മാൻ. പക്ഷേ ചോദിക്കാൻ പഠിക്കണം. പോലീസുകാരനെ ചോദിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ സാറേ? അവന്റെ ജന്മം തന്നെ ചോദിച്ചു മുടിയാനുള്ളതല്ലേ. ഇൻസ്പെക്ടർ സാറേ, അവിടുന്ന് മനസ്സ് വിചാരിച്ച് എന്തെങ്കിലും ചെയ്തു തന്നെ പറ്റൂ. കൊച്ചെ നീ കാര്യം പറ്റി തുറന്നു പറ തലയും വാലില്ലാതെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഒരാഴ്ചയായിട്ട് പറയാൻ നടക്കല്ലേ സാറേ. റഹ്മാൻ, സ്വന്തം അനിയനെ വീട്ടുപറമ്പിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പരാതി. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവർ തമ്മിൽ ഇങ്ങനെ കലഹിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുക. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മാതിരി അല്ല സാറേ അവന്റെ കയ്യിലിരിപ്പ്. നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലെന്നാണ് അയാളെ പരാതി. സാർ ഞാൻ പറയുന്നു വിശ്വസിക്കുക. എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തു തന്നെ പറ്റൂ. സാറിന് പുണ്യം കിട്ടും. പുണ്യമല്ലാതെ എന്ത് കിട്ടും? അദ്ദേഹം ചോദിക്കുന്ന കേട്ടില്ലേ, പുണ്യമല്ലാതെ എന്ത് കിട്ടും? എന്ത് കൊടുക്കും? അയ്യോ ഞങ്ങൾ പാവത്തുങ്ങളാ സാറേ. ആ ഒരു 500 രൂപ കൊണ്ടുവന്നാൽ ശരിയാകാം. അയ്യോ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, പക്ഷെ ഞാനത് പറയല. അത് സാറ് ചോദിക്കും. പിന്നെ നന്നായി ആലോചിച്ച് പറ. സാറ് സാറിന്റെ മനസ്സ് തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് എന്റെ മനസ്സ് തുറക്കാൻ പറ്റൂ. എന്ത് പണി ചെയ്താ നിങ്ങൾ കഴിയുന്നത്? 5-8 പശുക്കളുണ്ട് സാറേ, അതിന്റെ പാല് വിറ്റാ ഞങ്ങൾ കഴിയുന്നത്. പാല് നിങ്ങളെടുത്തോ? ചാണകമുണ്ടോ? ചാണകമോ? ഈ സമയത്ത് കുറച്ച് ചാണകപ്പുഴയുടെ വേറെയുണ്ടല്ലോ. ഈ ചെടികളുടെ ഗെറ്റപ്പ് വേറെ ആയിരിക്കും. അയ്യോ ചാണകം എത്ര വേണേലും കൊണ്ടുവരാം. റഹ്മാൻ സാർ, ചോദിച്ചു വാങ്ങുന്നത് എന്തും കൈക്കൂലിയാണെന്നാണ് അമ്മ പറയാറുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് ചാണകവും കൈക്കൂലിയാണ്. ഇപ്പോഴാണ് സാർ എനിക്കൊരു കാര്യം ബോധ്യമായത്. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചാൽ ചാണകവും കിട്ടുന്നു. റഹ്മാൻ സാർ, ഇതിന്റെ ഒന്നും ആവശ്യപ്പെട്ടില്ല. നിനക്ക് തൃപ്തിയായോ? ഇത്ര ആളുകളെ ഇവിടെ വിളിച്ചോട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് തൃപ്തിയായോ? ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒരുത്തല്ല. ഞാൻ ഇനി ഇന്ന് ഹരികഥാ കാലക്ഷേപം നേരത്തെ തുടങ്ങിയോ? എന്റെ അമ്മേ, എന്റെ അച്ഛാ, എന്തിനാ എന്റെ മാനം ഇങ്ങനെ കപ്പൽ കയറ്റുന്നത്? 1950 എന്ത് സംഭവിച്ചെന്നാ? 50 അല്ലടാ മോനെ, 54 നീലക്കുയിൽ റിലീസ് ആയ ദിവസം നിന്റെ അമ്മ സിനിമ കാണാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോ സുഖമില്ലാതെ കിടന്ന എന്റെ അമ്മ പോകണ്ടാന്ന് പറഞ്ഞു. അന്ന് കമാനൊരക്ഷരം മിണ്ടാതെ കണ്ണീര് ഒലിപ്പിച്ചു നിന്ന നിന്റെ ഈ അമ്മ ഇന്ന് നേരം വെളുത്തപ്പം മുതൽ ദംഷയി കാണിച്ച് എന്റെ മേൽ ചാടി കയറുകയാണ്. അമ്മേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തീർത്തുവിടായിരുന്നോ? അതെങ്ങനെയാ? അന്ന് ഇങ്ങേര് സിംഹം അല്ലായിരുന്നോ? ഇന്നല്ലേ പൂച്ച പോലെ ആയത്?
എന്നാലും കാത്തിരുന്ന് കാത്തിരുന്ന് കസവും കൊണ്ട് കൊടുത്ത് ഞാൻ ആ സിനിമയൊന്ന് കാണാൻ പോവാന്ന് വെച്ചപ്പോ കളവി തള്ള എന്നാ ഞാൻ ഓടിക്കും. ആ എന്നാ പിന്നെ ഞാൻ മാത്രമായിട്ട് വെറുതെ ഇരിക്കുന്നത്. ഞാൻ നെഞ്ചു കലങ്ങി പോവും. വേണ്ട വനജാദേവി 19 വയസ്സ് കാർത്തിക നക്ഷത്രം പെണ്ണ് കൊള്ളാം. ഇതാ നോക്ക്. അടുത്തത് കോമളവല്ലി അത്തൻ നക്ഷത്രം 5 അടി 3 ഇഞ്ച് പൊക്കാം. എന്റെ പൊന്നച്ചാ എനിക്കിപ്പൊ കല്യാണം വേണ്ട. എനിക്കല്ല നിർബന്ധം, നിന്റെ അമ്മയ്ക്കാ. അവൾ ഇതിലെ ഒരു സ്വപ്നം കണ്ടു. നീ ഒരു പെൺകുട്ടിയുമായിട്ട് സഹകരണത്തിലാണെന്ന്. അതേ മകനെ, അമ്മ സ്വപ്നം കണ്ടു. അമ്മയ്ക്ക് സ്വപ്നം കാണാൻ ഒരുപാട് സമയമുണ്ട്. ഇവിടെ മനുഷ്യന് നിന്ന് ഇരിയാ സമയമില്ല. അപ്പോഴാ സഹകരണം. എന്നാ നീ അവക്കൊരു വാക്ക് കൊടുക്കേ. എന്നെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല. എന്ത് വാക്ക്? നീ എന്ന് കല്യാണം കഴിക്കുന്നോ ആ പെൺകുട്ടിയെ ഞങ്ങള് തീരുമാനിക്കും. എന്താടാ നിനക്ക് സമ്മതിക്കാൻ ഒരു വിഷമം? ഏ സമ്മതിക്കാൻ വിഷമമോ? ഇല്ലാതെങ്ങാനും നീ ചിന്തിച്ചാലുണ്ടല്ലോ, ഞാൻ ചത്തുകളയും. ഞാനും ചത്തുകളയും. മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്, ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. നീ നട്ടം തിരിയും. ആഹാ, എവിടെ നിന്ന് കിട്ടിയ ഈ വേഷം? ഏതായാലും സംഭവം കലക്കിയിട്ടുണ്ട്. വേഷക്കാരായിരുന്നു എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നാരായണയ്യ. അദ്ദേഹത്തിന്റെ വേഷമാണ്. ചെടി നിക്ക് നിക്ക്. വേഷക്കാരുടെ വേഷം ഇട്ടാ പിന്നെ അയ്യർക്ക് ചിരി വരത്തില്ലേ? ക്യാമറയുടെ മുമ്പിൽ ചിരിക്കാൻ അല്ലേലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരി, ഞങ്ങള് വാടക കുടിശ്ശിക തരാൻ പോകുന്നു എന്ന് വിചാരിക്കും. എന്നാ തന്നു എന്ന് വിചാരിക്കും. ഇത് തന്നെ തരവെടുത്തോ. ഇനി നമുക്ക് കേൾക്കാം. വാ, ഓമനക്കുട്ടനോടെ വിളിക്കേ. ഓമനക്കുട്ട, അതാ വരുന്നു, ഇതാ വരുന്നു. ആ വന്നേ വന്നേ, വാ വാ. ആ നീ എന്തിനാടാ കയറി നിൽക്കുന്നത്? മാറിക്ക് മാറ. നിന്നെ ഇന്ന് ആ വ്യത്യാസമില്ല. കാരണം ഇന്ന് അയ്യരുടെ പിറന്നാളാണ്. ജീവിതത്തിൽ ഒരു പൈസ പോലും ചെലവാക്കാത്ത അയ്യർ നമുക്ക് വാങ്ങിച്ചു തന്നതുപോലെ തന്നെ പുതിയ ഡ്രസ് അവനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. രാവനം നിന്നു. ആ നിക്ക്, അയ്യേ എടുക്കട്ടോ, എടുത്തു. താങ്ക് യു. 2 ദിവസത്തിനാ പ്രിന്റ് വേണം. എന്താ അയ്യരെ നമ്മുടെ പ്രോഗ്രാം? നമ്മുടെ ആഘോഷം എവിടെ തുടങ്ങുന്നു? നമ്മൾ നേരെ നമ്മുടെ വാഴത്തോപ്പിലേക്ക് പോകുന്നു. ഉച്ചവരെ അവിടെ അവിടെ വിട്ടാൽ രാത്രി 10 മണിവരെയുള്ള പ്രോഗ്രാം ഞാൻ ഫിക്സ് ചെയ്യും. എന്റെ കൂടെ നിന്നാ മതി. എല്ലാരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അവസാനം കോട്ടും കോപ്പും. രാമ, ഞങ്ങൾ വരാൻ എന്തായാലും രാത്രി 10 മണിയാവും. നീ ഭക്ഷണമൊക്കെ കഴിച്ച് കഥ കടച്ചു കിടന്നു. ദാ ഇതിരിക്കട്ടെ, ചെലവാക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം ദാ വരുന്നു വരുന്നു. പോളിസ്റ്റർ ഷർട്ട് ഇട്ടോണ്ട് കുളിമുറി തേച്ച് കഴിയത്തുള്ളൂ. നിന്റെയൊക്കെ നിലവാരം അതായി പോയല്ലോടാ. ചേട്ടൻ എന്താ നഷ്ടം? ഞാൻ പണി ചെയ്താ പോരെ. ആ നീ പണി ചെയ്യുന്നുണ്ട്. രാവിലെ 1.5 ഉപ്പുവാവ് അടിച്ച് കയറ്റിയതല്ലോടാ. ഒന്ന് അമർത്തി ഒരയ്ക്കടാ, മസിലൊക്കെ പെരുവട്ട്. രാമ, രാമൻ ഇവിടെ ഉണ്ട്. കുളിമുറി ഒന്ന് കഴിക്കാന്ന് വെച്ച് തേക്ക് തേക്ക്. മര്യാദ വേണോടും. ഒരു പെണ്ണിനെ കൊണ്ട്, പെണ്ണോ, ഒരു പെണ്ണ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ പയ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ എടോ കാവി കൊടുത്തോണ്ട് മാത്രമായില്ല, താനൊരു ചെറ്റ. അല്ല, അവനെ കൊണ്ട് പണി എടുപ്പിച്ചു വെച്ച് നിനക്ക് എന്താ ബുദ്ധിമുട്ട്? പോളിസ് ഇട്ടാലോ വേലക്കാരനാടാ. ഞാനും വേലക്കാരനാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 പേരുടെ മുമ്പിൽ വെച്ച് വിളമ്പി മെച്ചു തുടച്ചു ഞങ്ങൾ ഹോട്ടൽ പോയി ജീവിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. മേലനങ്ങാത്ത തനിക്ക് എന്റെ വിഷമം അറിയില്ല. ഷാരടി, ഓ ഇത്തിരി എണ്ണ വേണമല്ലോ തേച്ചു വിളിക്കാനാ. എണ്ണ ഇത് മൊത്തം തേച്ചെടുക്കണേ കുറെ എണ്ണ വേണ്ടി വരുമല്ലോ. ഈശ്വര തരാ. എനിക്കൊരാളെ ഒറ്റക്കിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്ന കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ സ്വഭാവം അങ്ങനെ. ചേട്ടന്റെ നല്ല സ്വഭാവമാ. വിശാരടി ചേട്ടൻ നോക്കിക്കോ, അനുഭവിച്ചോളൂ.
ഞാൻ വേണമെങ്കിൽ ഈ പാന്റും ഷർട്ടും ഒക്കെ മാറ്റി കയ്യിൽ എടുത്തോണ്ട് വരാം. ജോലി ചെയ്യാൻ എളുപ്പം ഉണ്ടായനെ. വേണ്ട ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അവനുകൂട്ടെ, എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. എടാ, ഞാൻ ചെറ്റയാണ്, നീ കൊടും ചെറ്റയാണ്. എന്താ കാര്യം? തമിഴിൽ ഒരു പാട്ടുണ്ട്, കണ്ണദാസൻ എഴുതിയത്. എന്താ? പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ, യാരും ഇരിക്കുമിടത്തിൽ ഇരുന്നു കൊണ്ടാൽ എല്ലാം സൗഖ്യമേ ഗരുഡൻ ചൊന്നത്. ആരാ ഇരിക്കുന്ന? നീ എങ്ങനെ? നീ നിന്റെ നിലയും വിലയും മറന്ന് ഒരു വേലക്കാരൻ ചെക്കനോടൊപ്പം തോളോട് തോൾ ഒരുമിയിരുന്ന് കുളിമുറി കഴുകുന്നു. കുളിമുറി കഴുകുന്ന അത്ര മോശമായ കാര്യമൊന്നുമല്ല, മഹാത്മാഗാന്ധിയൊക്കെ ചെയ്തിട്ടുള്ള. ഉവ്വ്, പക്ഷേ ഈ നില തുടർന്നാൽ നീ എഴുതി വെച്ചോ ഓമനക്കുട്ട, ഇവൻ നിന്റെ അന്തകനായി ഭവിക്കും. വിഷാരണി, താൻ എന്നോട് ക്ഷമിക്കണം. തന്നെയും തൻ്റെ ജോത്സ്യത്തെയും ഞാൻ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒന്ന് ബോധ്യമായി, നമ്മുടെ രാമനെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നേരുകക്ഷിയല്ല. എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ തെളിവുകൾ പൂർണ്ണമായി കിട്ടുന്നതുവരെ ഞാൻ അവനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജ്യോത്സ്യം ശാസ്ത്രമാണോ അവനെ കുട്ട? ശാസ്ത്രം ഒരിക്കലും പിഴക്കില്ല. എനിക്ക് നേരത്തെ കിടന്നേ പറ്റൂ, വേണേ പോട്ട്. വേണമെങ്കിലോ? രാമ, ആ വാ വാ, ആ കിടന്നോ. അയ്യോ, ഞാൻ പാത്രം കഴുകിയില്ല. നാളെ കഴുകാം. ഞാനൊന്നും കഴിച്ചില്ല. നാളെ കഴിക്കാം. ആ കയറ് കയറ്. എല്ലാ തെളിവുകളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശേഖരിച്ചോണം, അവസാനം നിരാശയ്ക്ക് ഇടവരരുത്. ഇയാള് കിടക്കാൻ പോവാ. ചേട്ടന്റെ പിന്നെ എന്നെ ഇയാളെന്ന് വിളിച്ചു. എന്താ, ഇയാളെന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേ? എടാന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. എന്താ? ഞാനല്ലേ. ഓ, വലിയൊരാണ്. ഇങ്ങോട്ടൊന്ന്, ഞാനൊന്ന് നോക്കട്ടെ ആണിന്റെ ധൈര്യം. ഇങ്ങോട്ട്. വേണ്ട, വിശാരിച്ചേട്ടൻ പറയാറില്ലേ വേലക്കാരൻ എപ്പോഴും വേലക്കാരനാണെന്ന്. ഓ, വേലക്കാരൻ നിലത്തിരിക്കാവല്ലോ. അവിടെ എന്റെ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കണം. കണ്ണെടുക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. ചിരിച്ചാൽ താനാണല്ല. ഏറ്റോ? ചിരിച്ചു. ഇല്ലില്ല, ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി. ശരി. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ഇയാൾക്ക് നാളെ ബീച്ചിൽ പോണോന്ന് പറഞ്ഞില്ലേ? നാളെ റെഡിയാക്കിയോ, ഞാൻ കൊണ്ടുപോവാം. അവന്മാരോട് പറയണ്ട. ഈ കാണുന്ന എങ്ങനെയാണ് അമർന്നത് സാർ? അതായത് ഒരു കാക്കയെ പിടിച്ച് കൂട്ടിലിട്ട് ആ നാട്ടിലുള്ള മുഴുവൻ കാക്കയും വന്ന് കൂടും. അതിന് ഏത് കാക്ക ആര് പിടിച്ച് കൂട്ടിലിട്ടു സാർ? അകത്തുവിടെ ഒരു കാക്കയെ പിടിച്ച് കൂട്ടിലിട്ടുകൊണ്ടാണ് പുറത്താ കാർ വന്ന് നിൽക്കുന്നത്. ജഗന്നാഥവർമ്മക്ക് വേണ്ടപ്പെട്ട ആളാണ് ഉലഹന്നാൻ. സാറിനെ കൂട്ടിച്ചെല്ലാൻ വേണ്ടി കാർ അയച്ചതാ. അതിന് ഞാൻ അങ്ങോട്ട് കൊണ്ട കാര്യം എന്താ? അയാൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. വലിയ വലിയ ആൾക്കാരല്ലേ സാറേ, നമ്മളെ പോലുള്ളവരെ കൂട്ടിക്കൊണ്ടാനും കൊണ്ടുവന്നാക്കാനാണ് കാർ തന്നെ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. സാർ അവിടം വരെ പോകുന്നത് നല്ലതാ. സാർ എന്നെ പറയാറില്ലേ, ചോദിക്കണ്ടേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണമെന്ന്. ചോദിച്ചാൽ തടയുന്ന കേസ. എടോ ചെറിയാനെ. എന്തോ മലയാളത്തിൽ ഒരു വഴമൊഴിയുണ്ട്. എന്നതാ?
എല്ലാവരെയും കുറച്ചു കാലത്തേക്കും കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും അല്ലാതെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റുകയില്ല. ആ എടാ ചെറിയാനെ, എന്തോ ഞാൻ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്തു. എന്നതാ? ഞാൻ ഇനി ഇവനെ രാമ എന്ന് വിളിക്കത്തില്ല. പിന്നെ എന്നാ വിളിക്കും? രമ എന്ന് വിളിക്കും. RAMA RE MA RAMA. ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. വളരെ ചെറിയ വ്യത്യാസം. വിളിക്കട്ടെ. രമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രമേ. വിഷാരടി, ഞാനാണ് പറഞ്ഞതെന്ന് പറയല്ലേ. അയ്യര് വെറുതെ, ഇത്രയും ദിവസം ഒരു തേർഡ് ക്ലാസ് ബ്രോക്കറെ പോലെ എന്നെ കൊണ്ട് വാതില് പൂട്ടിച്ച് അകത്തിരുന്ന് സൂചിച്ചിട്ട് രണ്ടുകയും വറുത്തെടുക്കും ഞാൻ. ഇവൻ എന്തിനാ രാവിലെ ഇരുന്ന് മൂങ്ങുന്നത്? അവനോ? ഏതവൻ? രാമൻ. എടാ ചെറിയാനെ, എന്തോ നിനക്കൊരു കഷ്ണം കേക്ക് കിട്ടിയാ നീ എന്ത് ചെയ്യും? നമ്മൾ മൂന്ന് പേരും കൂടെ കഴിക്കും. പിന്നെന്താ ഇവൻ ഒരു കഷ്ണം കേക്ക് കിട്ടിയപ്പോ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്? കേക്കല്ല കോപ്പ്. തന്റെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് വെച്ചാ പറ വിഷാരടി, മനുഷ്യന് വേറെ ജോലിയുണ്ട്. നമ്മൾ മൂന്നുപേരും കൂടി ചേർന്നാണല്ലോ രാമൻ ഇവിടെ ജോലിക്ക് ഇരുത്തിയത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ അവനെ മുറി കിടത്തി കഷ്ടപ്പെടുന്നത്. ഇന്ന് മുതൽ നീ കഷ്ടപ്പെടണ്ട, അവൻ ഞങ്ങളുടെ രണ്ടുപേരെ നടുക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. അല്ല, അവൻ എന്റെ മുറി കിടക്കുന്നോണ്ട് എനിക്ക് യാതൊരു വിഷമമില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാ ഇന്ന് മുതൽ അവനെ പിടിച്ച് നിങ്ങളുടെ കൂടെ കിടത്തിക്കോ. ഓമനക്കുട്ടൻ അതത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? പക്ഷെ ഒരു കാര്യം, അവനോട് സമ്മതമാണെന്ന് ചോദിക്കണം. എന്തായാലും എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി പറയാണെങ്കിൽ. അതെ പെണ്ണ്, നീ ഇപ്പോഴാണോ അറിയുന്നത്? അതെ, ഇത്രയും ദിവസം എന്റെ മുറി കടന്നിട്ട് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊരു മണ്ടന. ഓമനക്കുട്ട തമാശകളാ, കാര്യം പറ. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മുറി കെടുത്തു അഭിഷാരടി, നമുക്കൊരു അഭിമാനമില്ലേ? അല്ലെങ്കിൽ ഇവൻ പറയുന്ന നേരാണോ? ഇവൻ നിന്നെ പെണ്ണായിട്ട് ആദ്യം കാണുകയാണോ? അത് ഞാൻ പറയില്ല. നിങ്ങളിൽ ആര് പറയുന്ന ഞങ്ങൾ മണ്ടന്മാരെ വിശ്വസിക്കേണ്ടത്? അത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മുറി നടന്ന കാര്യം പുറത്ത് പറയരുതെന്ന്. അയ്യോ, പറഞ്ഞിട്ടുണ്ടോടാ? പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? ചേട്ടൻ പറഞ്ഞാ നീ പറയോ? പറയും. ചേട്ടൻ പറ, എന്തോ പറയാനാ? പറയണ്ട കാര്യം എന്നാ പറ. വിഷാടി ചേട്ടൻ, നേരത്തെ ഞങ്ങളുടെ മുറി പൊട്ടത്തില്ലേ, രാത്രി മുഴുവൻ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. എന്തോ ഈ സംസാരിക്കുന്നേ? ഇറാഖിലെ പ്രശ്നോ? ചേട്ടൻ ഒരുപാട് തമാശ പറയും, കഥകൾ പറഞ്ഞു തരും. ചേട്ടൻ വരുമ്പോ മുല്ലപ്പൂ കൊണ്ടുവരും, തലയിൽ ചൂടിത്തരും, പൊട്ടുകുത്തും. ചേട്ടൻ നന്നായി മൃദംഗമായിക്കറിയോ? പൂമ്പൊട്ടൊക്കെ പോട്ടെ, ഇവൻ നിന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം മാത്രം എന്നെ കെട്ടിപ്പിടിച്ചു. മുല്ലപ്പൂ വെച്ചെന്നപ്പല്ലേ? കള്ളം! നിങ്ങൾക്കിത് കേട്ടു നിൽക്കാൻ ഭ്രാന്തുണ്ടോ? ഇതിന് തലക്കിസരമില്ല.